ഫ്ലവേഴ്സ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കല്ലേ. ടിക്ടോക്കിൽ ഹേറ്റേഴ്സ് ഇല്ലാതിരുന്ന കേരളത്തിലെ ചുരുക്കം ചില അഭിനേതാക്കളിൽ ഒരാൾ. ഒരു ഫിൽട്ടർ പോലും ചെയ്യാതെ നോർമലായി വീഡിയോ എടുത്ത് നല്ല നാടൻ ഫ്രെയിമിലൂടെ ജനഹൃദയങ്ങളിൽ ശ്രദ്ധ നേടിയ യുവാവ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന പേരായിരിക്കും മുഹമ്മദ് റാഫി എന്ന ടിക്ടോക്കിലൂടെ പ്രശസ്തനായ റാഫി. ടിക്ടോക്ക് അഭിനയത്തിലൂടെ തിളങ്ങിയപ്പോൾ ഫ്ലവേഴ്സ് ടി വിയിൽ പുതുതായി ആരംഭിച്ച ചക്കപ്പഴം എന്ന സീരിയലിലൂടെ മിനി സ്ക്രീനിലേക്ക് ചുവട് വച്ചിരിക്കുകയാണ് റാഫി. ചക്കപ്പഴത്തിലെ ആദ്യ എപ്പിസോഡുകളിലൂടെ തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് താരം. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ റാഫി ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ സഹിച്ചാണ് പുതുമുഖ നടനായി മിനി സ്ക്രീനിലേക്ക് എത്തിയത്. പുല്ലൂർ പോളിടെക്നിക്കിൽ നിന്നും ഇലക്ട്രിക് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ റാഫി എറണാകുളം പാലാരിവട്ടം ഇലക്ട്രിക് കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നീട് താജ് മലബാർ ഹോട്ടലിൽ ട്രാവൽ ഫീൽഡിലും കുറച്ചുകാലം ജോലി ചെയ്തു. എന്നാൽ ആ ജോലി നഷ്ടപ്പെട്ട റാഫി പിന്നീട് നാട്ടിൽ പെയിൻറിംഗ് ജോലിയിലേക്ക് കടക്കുകയായിരുന്നു. ഇന്ന് ഇലക്ട്രിക് പെയിൻറിംഗ് ജോലികൾ ചെയ്താണ് റാഫി കുടുംബം പുലർത്തുന്നത്. ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന വിശ്രമവേളകളിൽ കൂട്ടുകാരോടൊപ്പം രസത്തിന് ചെയ്ത ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് റാഫിയുടെ തലവര തന്നെ മാറ്റിയത്. ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു റാഫിയുടെ വീഡിയോകൾ വൈറലായി മാറിയത്. അതോടെ സിനിമയിലും അവസരം തേടിയെത്തി. കണിമംഗലം കോവിലകം എന്ന വെബ് സീരീസിലും താരം അഭിനയിക്കുന്നുണ്ട്. ടിക്ടോക്ക് നിരോധിച്ച ശേഷം റാഫി വ്ളോഗ്സ് എന്ന പേരിൽ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും അതിലൂടെ താരം വീഡിയോകൾ പങ്കുവച്ച് ആരാധകർക്ക് മുമ്പിലേക്ക് എത്താറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ചക്കപ്പഴം എന്ന കോമഡി സീരിയലിലേക്ക് വിളിവരുന്നത്. ചക്കപ്പഴത്തിൽ അഭിനയ പ്രാധാന്യമുള്ള നല്ലൊരു വേഷമാണ് റാഫിക്ക് ലഭിച്ചത്. ഒരുപാട് പ്രമുഖ താരങ്ങളും സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. ഉമ്മയും ഉപ്പയും ഒരു സഹോദരനും സഹോദരിയും അടങ്ങുന്നതാണ് റാഫിയുടെ കുടുംബം. താരത്തിൻ്റെ എല്ലാ വീഡിയോകൾക്കും കുടുംബം മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഒരു നല്ല നടനായി മാറണമെന്നാണ് റാഫിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. സിനിമ സീരിയൽ മേഖലകളിൽ നെപ്പോട്ടിസം അടക്കി വാഴുന്ന ഈ കാലത്ത് കഷ്ടതകൾ അനുഭവിച്ച് കഠിന പരിശ്രമത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നുവന്ന യുവ കലാകാരൻ തീർച്ചയായും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.